സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കാര്യത്തിൽ ഒരു ഭാഗികമായൊരു ശരിയുണ്ട്. സ്വാഭാവികമായി വന്ന വെള്ളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ചാലിയാർ പുഴയുമായി ബന്ധപ്പെട്ട് നിലമ്പൂര് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയെ അതിൻ്റെ സ്വാഭാവികതയിലാണ് ഇത് നിർവഹിക്കുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ ഉദാഹരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ഉദാഹരണം. ഈ പന്തളമായാലും ഈ പറയുന്ന പാലായാലും ഈ പറയുന്ന നിലമ്പൂരായാലും ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ അങ്ങനെയല്ല, ഡാമുകൾ കൂട്ടത്തോടെ തുറന്ന് വിട്ടപ്പോഴുണ്ടായ സാഹചര്യം, നദികളെ അതിൻ്റെ സ്വഭാവം മാറ്റിച്ചു ഡാമുകൾ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് മാത്രവുമല്ല, അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാദത്തെ തന്നെ തുരങ്കം വയ്ക്കുന്നതായി. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന മേഖലകളിലൊക്കെ ഉണ്ടായ തരത്തിലുള്ള വിപത്തല്ല ഇപ്പോൾ പമ്പയിൽ വെള്ളം ഉയർന്നപ്പോൾ ഉള്ളത്. ശരിയാണ്, അവിടെ ഡാമില്ല, പക്ഷേ ശബരിഗിരി പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണതെല്ലാം. അവിടെ നിന്ന് ഈ പറയുന്ന തരത്തിൽ ജലസംഭരണികളിൽ നിന്നും വലിയ തോതിൽ വെള്ളം ഒഴുക്കി വിട്ടപ്പോഴാണ് പമ്പയുടെ സ്വഭാവം മാറിയത്. അല്ലെങ്കിൽ ഒരിക്കലും ചെങ്ങന്നൂര് വെള്ളത്തിനടിയിലാകില്ലല്ലോ. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഇവിടെ വി ഡി സതീശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 1.5 അടി ജലം ഉയരുന്ന ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത്രേ, പക്ഷേ 40 അടി ഉയർന്നപ്പോൾ വാർത്താസമ്മേളനം ഉണ്ടായില്ല. ശ്രീ വാഴയ്ക്കൻ്റെ വാദഗതിക്ക് ബലമേകുന്നതാണത്. വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ദൈനംദിന വാർത്താസമ്മേളനം തുടങ്ങിയത്. പക്ഷേ 1.5 അടി ഉയർന്നപ്പോൾ ഉണ്ടായിരുന്നു വാർത്താസമ്മേളനമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എന്ന് മാത്രവുമല്ല, ആ ഘട്ടത്തിൽ അവിടെ ക്യാമ്പുകളും ഉണ്ടായിരുന്നു, 15 ക്യാമ്പുകൾ ഉണ്ടായിരുന്നു സതീശൻ്റെ മണ്ഡലത്തിൽ. ഇന്നിപ്പോൾ സതീശൻ പറഞ്ഞത് എൻ്റെ മണ്ഡലമാകെ പോയി എന്നാണ്. കാരണം അവിടെ നിന്ന് ഈ വ്യാപകമായി വെള്ളം വരുന്നു. സതീശൻ്റെ മണ്ഡലത്തിലൂടെയാണത് കടലിൽ ചെന്ന് ചേരേണ്ടത്. അവിടെ ഹൈറ്റൈഡിൻ്റെ സമയമാണ്, വേലിയേറ്റത്തിൻ്റെ സമയമാണ്, കടൽ ഇങ്ങോട്ടേക്ക് വെള്ളം തള്ളുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, അത് വലിയ ദുരന്തം ആ ഭാഗത്തുണ്ടാക്കി. എന്നാൽ ഈ ഹൈറ്റൈഡാണോ ലോ ടൈഡാണോ എന്നറിഞ്ഞിട്ടേ ഈ വെള്ളം റിലീസ് ചെയ്യാവൂ എന്നത് പരമപ്രധാനമാണ്. അതൊക്കെ ഇതിൻ്റെ എസ് ഒ പിയിലുള്ളതാണ്. ഇതൊന്നും പറയാൻ ഈ നാട്ടിലാരുമില്ല ശ്രീ വാഴയ്ക്കൻ. എന്തു പറഞ്ഞാലും അതിപ്പോൾ തർക്കത്തിനുള്ള നേരമല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് മുഖ്യമന്ത്രി. അല്ല, മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായിട്ടാണ്, കാരണം തന്ത്രപരമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പുനരധിവാസത്തിൻ്റെ സമയമാണ്, പണം നമുക്ക് വിദേശം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടേണ്ട സമയമാണ്, ഇതിനിടയിൽ ഈ രീതിയിൽ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാരോപദേശം അദ്ദേഹം രാജ്യത്തോട് നിന്ന് ജനങ്ങളോടുമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ്. തീർച്ചയായിട്ടും ഈ പുനരധിവാസത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രിയേക്കാൾ നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഒരു പക്ഷേ ശ്രീ എ കെ ആൻ്റണിയാണ് പറഞ്ഞത് ഏതെങ്കിലും കാരണവശാൽ യു പി എയുടെ കാലത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ട് എങ്കിൽ ആ തീരുമാനം മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ എത്രയോ എല്ലാവരും ഒന്നിച്ച് പുനരധിവാസത്തിന് മുമ്പിൽ നിൽക്കുകയും അതിനകത്ത് ഒരു പാർട്ടി മാത്രമൊന്നുമല്ല, തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇവിടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു, അതിൻ്റെ ഒന്നാമത്തെ പ്രതിനിധി ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഓരോ പ്രദേശത്തും 12 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. ഈ 12 ജില്ലകളിൽ റെഡ് അലേർട്ട് 11 ജില്ലകളിൽ തിരുവനന്തപുരവും കൊല്ലവും കാസർഗോഡും ഒഴിച്ച് എല്ലാ സ്ഥലത്തും റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ഏരിയകളിൽ മാത്രമാണ് മഹാപ്രളയമുണ്ടായത്. ഈ പറയുന്ന നിലമ്പൂരിൽ ഉരുള് പൊട്ടി, പക്ഷേ ഉരുള് പൊട്ടി വെള്ളം അങ്ങ് ഒഴുകിപ്പോയി. ഇവിടെ പിന്നെ അടുക്കത്തും തീക്കോയിലും ഒക്കെ വെള്ളം ഉരുള് പൊട്ടി. മീനച്ചിലാറ്റിലൂടെ ഞങ്ങളുടെ നാട്ടിലൂടെയാണ്, പാലായിലൂടെ അത് മിക്കവാറും വരുന്ന വെള്ളം ഉയർന്നു. ഒരു ദിവസം പിന്നെ അര ദിവസം കിടന്നു ആ വെള്ളം അങ്ങനെ താഴ്ന്നു പോയി. ഇതൊക്കെ ഇത് സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്. അതല്ലല്ലോ നടന്നിരിക്കുന്നത്. നടന്നിരിക്കുന്നത് ഈ ഡാം പിന്നെ തുറന്നു വിട്ട പ്രദേശങ്ങളിലാണ് ഈ മഹാപ്രളയമുണ്ടായിട്ടുള്ളത്. ഈ ചെറുതോണി തന്നെ, ചെറുതോണി ആദ്യം തുറന്നപ്പോൾ ആലുവായിൽ വെള്ളമുണ്ടായില്ല, പറവൂരിൽ വെള്ളമുണ്ടായില്ല എന്ന് പറഞ്ഞു. അന്ന് വേലിയിറക്കത്തിൻ്റെ സമയമാണ്, പിറ്റേ ദിവസം എല്ലായിടത്തും പറഞ്ഞു വേലിയിറക്കമായിരുന്നതുകൊണ്ട് വന്ന വെള്ളം പെട്ടെന്നങ്ങ് പോയി. പക്ഷേ പിറ്റേന്ന് വേലിയേറ്റത്തിൻ്റെ സമയത്ത് ഈ ഇതെല്ലാം കൂടി ഒന്നിച്ച് തുറന്നു വിട്ടിട്ട് ഈ മഹാപ്രളയമുണ്ടാക്കി. മുഖ്യമന്ത്രിക്കറിയാം ഇത് തെറ്റായിപ്പോയി, അബദ്ധം പറ്റിപ്പോയെന്ന്. മുഖ്യമന്ത്രിക്കും എല്ലാ മന്ത്രിമാർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ അത് മറച്ചു വയ്ക്കാനും, അത് മാത്രമല്ല ആദ്യത്തെ ദുരഭിമാനം മൂലം ഇവിടുത്തെ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ പിന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യമേ ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ഇറങ്ങിയത്. മൂന്നാമത്തെ ദിവസമാണ് പട്ടാളത്തെ വരുത്തുന്നത്. അപ്പോഴേക്കും ഈ നാട് കൈവിട്ടുപോയി നമ്മുടെ കയ്യിൽ. ഇതൊക്കെ ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുന്നറിയിപ്പ് നൽകിയെങ്കിൽ
രക്ഷാപ്രവർത്തനത്തിന്റെ തോത് എത്രമാത്രം എന്നതും മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ ഭരണകൂടം. മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം മാത്രമല്ലല്ലോ സർക്കാർ. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഒരു നിമിഷം ശ്രീവാഴക്കെ, നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ കൂട്ടിയോജിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സേനാ വിഭാഗങ്ങളെയും സജ്ജമാക്കണമായിരുന്നു. സൈന്യം പോട്ടെ, നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളെ ചെയ്തിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല അങ്ങ് പറഞ്ഞു സൈന്യം വന്ന് മൂന്നാം ദിവസം. ബോട്ട് വന്നതോ സൈന്യത്തിന് രാജസ്ഥാനിൽ നിന്ന്? അപ്പോൾ ഇവിടെ ബോട്ട് പോലും നാം ക്രമീകരിച്ചു വെച്ചിട്ടില്ല. ഇവിടുത്തെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുണ്ടല്ലോ, അവർ സ്വമേധയാ ഇറക്കാൻ തയ്യാറായി വന്നപ്പോൾ അവരാണ് രക്ഷപ്പെടുത്തിയത്, ഈ നാടിൻ്റെ രക്ഷകരായത്. നാം അതും ക്രമീകരിച്ചില്ല എന്നിട്ടാണ് ഈ റെഡ് അലേർട്ട് മഹാത്മ്യം പറയുന്നത്. ജെ ആറിലേക്ക് ഞാനൊന്ന് വരികയാണ്. ജെ ആർ, നിങ്ങൾക്കും അറിയുന്ന ഭൂമണ്ഡലമാണ്, ഭൂപ്രദേശമാണ് അവിടമൊക്കെ. പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ അവിടെ എങ്ങും ഡാമില്ലല്ലോ. അപ്പോൾ പിന്നെ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെയല്ലേ ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം ഒഴുക്കുണ്ടായത് എന്നാണ് പറയുന്നത്. ചെങ്ങന്നൂരിനെ നാട്ടിൽ ആദ്യമായാണ് വെള്ളം മുക്കുന്നത്. അത് അസാധാരണമല്ല, സ്വാഭാവികമായി പമ്പയുടെ ഒരു വികൃതിയായിട്ടാണ് കാണുന്നത് ഭരണകൂടം. അല്ല, പെരിയാറിലെ ഞാൻ മനസ്സിലാക്കുന്നത് പെരിയാറിൽ ഏകദേശം 12 ഡാമുകളുണ്ട്. അതേപോലെ ചാലക്കുടി പുഴയിൽ വന്ന് ചേർന്ന് വരുന്ന 6-18 ഡാമുകളുണ്ട്. ഈ ഡാമിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം എല്ലാം ചെന്ന് കയറുന്നത് എവിടെയാണ്? വേമ്പനാട് കായലാണ്. ഈ വേമ്പനാട് കായലിൽ മറ്റ് നദികളിൽ നിന്ന് വരുന്ന വെള്ളം ഈ വേമ്പനാട് കായൽ എടുക്കാതായി. അങ്ങനെ വന്നപ്പോഴാണ് ഈ സാധാരണ നദികളിൽ മഴയിലൂടെ ഉണ്ടായ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നദി വെള്ളം തുറന്നു വിട്ടതല്ല ഈ പ്രളയത്തിന് കാരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മഴ പെയ്തല്ലോ, വാഴക്കിൻ്റെ അടുത്താണല്ലോ നമ്മുടെ തൊടുപുഴ, അവിടെ എന്തേ വലിയ രീതിയിൽ പ്രളയം ഉണ്ടാവാത്തത്? തൃപ്പുണിത്തറ എന്തേ പ്രളയം ഉണ്ടാവാത്തത്? അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ഇടുക്കിയിൽ പെയ്തതിൻ്റെ അത്രയും മഴ പെയ്തല്ലോ കൊല്ലം ജില്ലയിൽ പ്രളയം ഉണ്ടാകാത്തത്? സാമാന്യം തെറ്റില്ലാത്ത മഴ തിരുവനന്തപുരത്ത് പെയ്യല്ലോ, തിരുവനന്തപുരത്ത് പ്രളയം ഉണ്ടാകാത്തത്? അപ്പോൾ ഡാം തന്നെ തുറന്നു വിട്ടതിൻ്റെ അശാസ്ത്രീയ തന്നെയാണ് ഈ പ്രളയത്തിന് കാരണം. മാത്രമല്ല, ഇത് പറയുന്നുണ്ടല്ലോ ബാണാസുര സാഗർ തുറന്നു വിട്ടത് ആരും അറിഞ്ഞില്ല, അതിൻ്റെ ദുരന്തം അറിഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ പമ്പ ഈ ചെങ്ങന്നൂർ ആ ആറന്മുള ഏരിയയിൽ ചെന്ന് നോക്കണം. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം, അവർക്ക് ഈ പൈസ അടച്ചില്ലെങ്കിൽ അലർട്ട് കൊടുക്കുക, SMS അലർട്ട് കൊടുക്കുക, നിങ്ങൾ ഇത്ര പൈസ അടയ്ക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്യും. അവിടെ ഏതെങ്കിലും മെയിൻ്റനൻസ് നടക്കണം, ഇത്ര മണിവരെ കറണ്ട് ഉണ്ടാവില്ല. അവർക്ക് SMS അലർട്ട് കൊടുക്കാറുണ്ട്. എന്തേ തുറന്നു വിട്ടപ്പോ അത്തരത്തിലൊരു ഉത്തരവാദിത്വം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 6 മിനിറ്റാണുള്ളത്. ഞാനൊന്ന് CRലേക്ക് പോയതിന് ശേഷം ഗോപിനാഥിലേക്ക് വരാം. ഗോപിനാഥിന് അവസാനത്തെ അവസരം, ആ ഘട്ടത്തിൽ ഞാൻ ഇടപെടുകയുമില്ല, അങ്ങേക്ക് പൂർത്തിയാക്കാനുള്ള സമയം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ CR, പെരിങ്ങൽക്കുത്ത് നാം പ്രത്യേകം പരിശോധിക്കണം. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 8 വരെ പെരിങ്ങൽക്കുത്ത് നിറഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ മഴ കനത്തെങ്കിലും ജലനിരപ്പ് താഴ്ത്താൻ ശ്രമിച്ചില്ല. ജൂൺ 10 തന്നെ പെരിങ്ങൽക്കുത്ത് പൂർണ്ണശേഷിയിലെത്തിയിരുന്നു. ഇപ്പോൾ ശ്രീ വാഴക്കൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ അത്രയും വിവരങ്ങളൊന്നും പ്രതിപക്ഷ നേതാവിനില്ല എന്ന്. അതിനേക്കാൾ വിവരങ്ങൾ ലഭിക്കാൻ കുറവായിരിക്കും ചാലക്കുടി പുഴ സംരക്ഷണ സമിതിക്ക്. അവർ സർക്കാരിന് ജൂലൈ 24 മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കുഴപ്പമാണ് സാഹചര്യമെന്ന്. ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, പ്രേക്ഷകരും അറിയട്ടെ. ഈ അപ്പർ ഷോളയാറിൽ നിന്ന് തമിഴ്നാട് ഇങ്ങോട്ടേക്ക് വെള്ളം പെട്ടെന്ന് അയച്ചപ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. അതും പെരിങ്ങൽക്കുത്തിനെ വല്ലാതെ അപകടത്തിലാക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അറിഞ്ഞത് പെരിങ്ങൽക്കുത്തിൻ്റെ സുരക്ഷ തന്നെ സംശയാസ്പദമാണ് എന്നായിരുന്നു. എന്തായാലും എന്തോ ഒരു മഹാകൃപ കൊണ്ട് മഴ മാറി നിൽക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ ആപത്തുണ്ടാകാതിരിക്കുകയും ചെയ്തു. അപ്പോൾ പ്രകൃതി മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ CR? തീർച്ചയായിട്ടും അവിടെ പ്രകൃതി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ചെങ്ങന്നൂര് പോലെ. എന്തുകൊണ്ടാണ് ചെങ്ങന്നൂർ പ്രശ്നമുണ്ടായത്? ചെങ്ങന്നൂര് അവിടെയുള്ള ആളുകൾ മുന്നറിയിപ്പ് പരിഗണിച്ച് അവിടെ നിന്ന് മാറാത്തത് കൊണ്ടാണോ ചെങ്ങന്നൂർ ഇങ്ങനെ വെള്ളം പൊങ്ങിയത്? ചെങ്ങന്നൂര് പ്രദേശത്ത് ഇത്ര വെള്ളം പൊങ്ങുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിരുന്നു? കരുതില്ല. ഇപ്പം നോക്കൂ, ഇത് അപകടമുണ്ടായ സ്ഥലങ്ങളൊക്കെ നോക്കിക്കോളൂ. രണ്ട് നദികൾ ഡാംഡായ രണ്ട് റിവറുകൾ നദികളുടെ ഇടയ്ക്കുള്ള പ്രദേശങ്ങളാണ് മഹാദുരിതത്തിലേക്ക് പോയത്. ഇപ്പം പെരിയാറിൻ്റെ വടക്ക് വശവും ചാലക്കുടി പുഴയുടെ തെക്ക് വശവും ആ പ്രദേശം മുഴുവൻ ഇല്ലാതായി ഏതാണ്ട്. ഒരു വശം ചെങ്ങന്നൂരിൽ രണ്ട് നദികൾ ഈ പറഞ്ഞതുപോലെ ഡാംഡ് റിവർ, ആ ഡാംഡ് റിവറിന് ഇടയ്ക്കുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ പോയത്. വേണു പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ ജൂലൈ അവസാനം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്, അതിവിടെ ഞാൻ ഒരിക്കൽ അത് പറഞ്ഞതാണ്. മാതൃഭൂമി തന്നെ അത് ഒരു ന്യൂസ് ഐറ്റമായി കൊടുത്തതാണ് എനിക്കറിയാം. അതായത് നദി ഡാം തുറക്കുമ്പോൾ നദി നിങ്ങൾ പറഞ്ഞ വഴിക്ക് പോയിക്കൊള്ളണമെന്നില്ല,
നദി അതിൻ്റെ വഴിക്ക് പോകും. കാരണം നദി സ്വാഭാവികമായി ഒഴുക്കാണെങ്കിൽ അതിൻ്റെ വഴിക്കേ പോകൂ. നേരത്തെ പറഞ്ഞതുപോലെ മീനച്ചിലാറോ അച്ഛൻ കോവിലാറോ പോയതുപോലെ, ഞാൻ വളരെ ലളിതമായി മുന്നൊരുക്കം എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു തമാശ പറയാം. തമാശയല്ല, സർക്കാരിൻ്റെ അറിവോടുകൂടി നടത്തിയ ദുരിതാശ്വാസ ക്യാമ്പ് മുങ്ങിപ്പോയത് എങ്ങനെയാണ്? ഇത്ര മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങും. എത്ര ഗോപിനാഥനും എനിക്കും അറിയാലോ, സർക്കാരിൻ്റെ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റിയുടെ അറിവോടുകൂടി മുനിസിപ്പ ക്യാമ്പ് തുടങ്ങി. ആ ക്യാമ്പിലേക്ക് സാധനം എത്തിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, അവിടെ വെള്ളം മുങ്ങി. ശരി, നമ്മൾ മുൻകരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആദ്യം. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. രണ്ട് വശമുണ്ട്. മുന്നറിയിപ്പ് നൽകാൻ പോയ വാഹനം വെള്ളത്തിലായി. ഇപ്പോൾ അങ്ങ് പറഞ്ഞു മുന്നറിയിപ്പൊക്കെ നൽകി ആളുകളെ രക്ഷിക്കാൻ വെച്ച ക്യാമ്പും വെള്ളത്തിലായി. നാം പഠിക്കണം. മാത്രമല്ല ശ്രീ കെ എൻ ഗോപിനാഥ്, ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ശ്രീ സി ആറും ശ്രീ കെ എൻ ഗോപിനാഥും ഒക്കെ വരുന്നത് പോലെ ആ മേഖലയിൽ നിന്ന് വരുന്നയാളാണ് മുരളീത്തുമാരൂടി. അദ്ദേഹം യു എന്നിലെ ദുരന്ത ലഘൂകരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ്. ദുരന്തം വരാം, പക്ഷേ ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹവും വളരെ മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ സി ആർ പറഞ്ഞു എഫ് ബി പോസ്റ്റ് ഇട്ടു എന്ന്. വളരെ മുന്നേ തന്നെ തുമ്മാരൂടി പറയുന്നുണ്ട്, ദാ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അതിവർഷം വരാൻ പോവുകയാണ്, നാം ജലനിരപ്പ് ക്രമീകരിക്കേണ്ടതുണ്ട് ഡാമുകളിലൂടെ. പ്രകൃതി മുന്നറിയിപ്പ് നൽകി, വിദഗ്ധന്മാർ മുന്നറിയിപ്പ് നൽകി, നാടറിയുന്നവർ മുന്നറിയിപ്പ് നൽകി. ഗോപിനാഥ്, നമുക്ക് എല്ലാ അഹംഭാവവും വെടിഞ്ഞ് ഇതിൽ നിന്നും പഠിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സ് കാട്ടണ്ടേ? ഞാൻ പറഞ്ഞ വേണു, നമുക്ക് രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും ചില ഔചിത്യവും വേണം. ഇവിടെ നാം കാണിക്കേണ്ടുന്ന സംയമനം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കേരള ഗവൺമെൻറ് ഒരിക്കലും വിമർശനം ഏറ്റുവാങ്ങാൻ കഴിയാത്തൊരു സംഗതിയാണെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. കേരള ഗവൺമെൻറ്റിനെ വിമർശിക്കാം, നമുക്ക് ചർച്ച ഏത് തരത്തിലും നടത്താം, സംശയമില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രളയക്കെടുതി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഡാമേജ് മിനിമൈസ് ചെയ്യാൻ വേണ്ടതുപോലെ ഇന്നുള്ളത് പോലെയല്ല, ഇതിനേക്കാൾ ഉയർന്നായിരുന്നു പ്രവർത്തിക്കേണ്ടത്, ആ കാര്യക്ഷമത ഇല്ലായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനിയും തുറന്ന് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാൻ അതൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, CPIMO അങ്ങനെ കാണുന്നില്ല, മുഖ്യമന്ത്രി പോലും അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ അതിൻ്റെ സന്ദർഭമല്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് ഡാമുകളുടെ നിയന്ത്രണം, അതിൻ്റെ മോണിറ്ററിങ്, അതുപോലെ റിവർ പുഴകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിവർ മാനേജ്മെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കേരളം ഇപ്പോഴും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഈ കെടുതികൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിലേക്കുള്ള കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത പരിഹരിക്കാൻ ഇനിയും കേരളം മാറണം, കേരളത്തെ പുനർനിർമ്മിക്കണം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡിസ്കഷനൊക്കെ വളരെ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഈ ഘട്ടത്തിലല്ല നടത്തേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ വേണു തന്നെ പല കാര്യങ്ങളിലും എന്നെ പൂർണ്ണമായി മറുപടി പറയാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആ 700 കോടി രൂപ UAE സഹായം സംബന്ധിച്ച് നിങ്ങൾ തന്നെ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ, കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, ശിവശങ്കർ മേനോൻ, നിരുപമ റാവു ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിച്ചത് എന്തിനാ? പ്രധാനമന്ത്രി ട്വിറ്റ് ചെയ്തൊരു കാര്യത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വരാൻ പാടില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് കൃത്യമായി അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഭേദഗതി വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഭേദഗതി ചെയ്യണം. ഇത് ജനങ്ങളൊരു കാര്യമാണ്. ആർ എസ് എസ് സംഘപരിവാർ തുടങ്ങിയിട്ടുള്ളത് കോടിയേരി വിമർശിച്ചത് യഥാർത്ഥത്തിൽ ഇത് വന്നപ്പോൾ അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങൾ അറിയാതെ ജനങ്ങളിരുന്ന് വിമർശിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നടന്നു മുടന്ത് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ പരിമിതികൾ പരിഹരിക്കാൻ എല്ലാവരും കൂട്ടമായി ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ പുനരധിവാസത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. എത്രമാത്രം പൈസ ഉണ്ടായാലാണ്, എത്രമാത്രം ജാഗ്രത ഉണ്ടായാലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.